വാർത്തയിലേക്ക് തിരിച്ചേരാം. ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ഐടി മേഖലയിലെ വിദഗ്ധന്മാരും ഒക്കെ തന്നെ ഈ ഇടപാടിലെ ദുരുഗതിയെക്കുറിച്ച് ഇതിനകം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അപകടത്തെക്കുറിച്ച് അവരൊക്കെ തന്നെ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം തന്റെ പ്രതിദിന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സ്പ്രിംഗർ കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ഓഫീസർ പോലെ സംസാരിക്കുകയും ഇടപാടിനെ ആദ്യവസാനം ന്യായീകരിക്കുകയും ചെയ്തത് നമ്മളൊക്കെ തന്നെ ദർശിച്ചതാണ്. അറിയാനുള്ള അവകാശം ഭരണഘടനാപരമായി ലഭിച്ച ഒരു പൗരൻ എന്ന നിലയിൽ ചില ചോദ്യങ്ങൾ കെ പി സി സി അധ്യക്ഷ നിലയിൽ ഞാൻ ഉന്നയിക്കുകയാണ്. എന്റെ ആദ്യത്തെ ചോദ്യം ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന 350 ദശലക്ഷം ഡോളറിന്റെ ഡാറ്റ മോഷണ കേസിൽ അമേരിക്കൻ കോടതിയിൽ പ്രതിക്കൂട്ടം നിൽക്കുന്ന ഈ വിവാദ കമ്പനിയെ കേരളത്തിലേക്ക് ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് കൊണ്ടുവന്നത് ആരാണ്? നാം ജീവിക്കുന്ന ഡാറ്റ യുഗത്തിൽ സ്വർണ്ണ ഖനികളെക്കാൾ ഡാറ്റ മൈനിങ് ആണ് ഏറ്റവും വിലപ്പെട്ടത് എന്ന കാര്യവും ഐ ടിയുടെ കൂടെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാമോ? മറ്റൊരു ചോദ്യം, അദ്ദേഹത്തിന് അതറിയാമെങ്കിൽ ഈ അന്താരാഷ്ട്ര കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? വ്യക്തിഗത വിവരങ്ങളിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളത്, വിലമതിക്കാൻ കഴിയാത്തത് ആരോഗ്യ സംബന്ധമായ ഡാറ്റയാണ് എന്ന് ഇതു സംബന്ധമായി വൈദഗ്ധ്യമുള്ള ആളുകളൊക്കെ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കരാറിൽ ഏർപ്പെടേണ്ടി വന്നു എന്ന വാദം അത് ഞങ്ങളൊക്കെ തന്നെ കേൾക്കുകയുണ്ടായി. എങ്കിൽ ഈ കരാറിൽ നിന്ന് കോവിഡ് പ്രതിരോധ കാര്യത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം. ഇത്രയും വലിയ അന്താരാഷ്ട്ര കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്യാബിനറ്റ് വിളിച്ചിരുന്നോ? ക്യാബിനറ്റിന്റെ പൂർണ്ണമായ സമ്മതം ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നോ? ലീഗൽ സ്ക്രൂട്ടിനി, അതുപോലെ ഫൈനാൻഷ്യൽ സ്ക്രൂട്ടിനി തുടങ്ങിയ പ്രാഥമികമായ നടപടിക്രമങ്ങൾ ഈ കാര്യത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നോ? ആരോഗ്യ സംബന്ധമായ ഡാറ്റ ആയതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും വിവരശേഖരണം നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായതുകൊണ്ട് ഇത് സംബന്ധമായ ഫയലുകൾ ഈ രണ്ട് വകുപ്പുകളുടെയും മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ടോ? ഇതിനു പുറമെ ഏറ്റവും സുപ്രധാനമായ കാര്യം, ധനകാര്യ വകുപ്പ് ഈ ഫയൽ കണ്ടിട്ടുണ്ടോ എന്നതാണ്. ആധാർ സംബന്ധമായി 2017 ജസ്റ്റിസ് പുട്ടസ്വാമിയുടെ വിധി നിങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ വിധിയിൽ പറഞ്ഞത് വ്യക്തിഗത വിവരങ്ങൾ ഒരു വ്യക്തിയുടെ സ്വകാര്യ മൗലിക അവകാശമായി സുപ്രീം കോടതി കാണുന്നു എന്നാണ്. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? സ്വകാര്യ വ്യക്തിഗത നിയമ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ വ്യക്തിയുടെ അനുമതി, അഥവാ ടെക്നിക്കലായി പറഞ്ഞാൽ ഇൻഫോംഡ് കൺസെന്റ് ഈ കാര്യത്തിൽ വാങ്ങിയിട്ടുണ്ടോ? ഏതൊരു കരാറിൽ ഏർപ്പെടുമ്പോഴും കരാറിൽ ഏർപ്പെടുന്ന കക്ഷികൾ തീയതി രേഖപ്പെടുത്തുക എന്നത്
ഒരു പ്രാഥമികമായ നടപടിക്രമം മാത്രമാണ്. എന്നാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഐടി വകുപ്പും സ്പ്രിംഗ്ലർ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്ന നിർണായകമായ പർച്ചേസ് ഓർഡറിൽ ഐടി സെക്രട്ടറിയുടെ ഒപ്പ് വെച്ചതിനൊപ്പം എന്തുകൊണ്ട് തീയതി രേഖപ്പെടുത്തിയില്ല? ഓർഡർ ഫോമിൽ സ്പ്രിംഗ്ലറിന്റെ വൈസ് പ്രസിഡന്റ് ഒപ്പിനൊപ്പം 2020 ഏപ്രിൽ 2 എന്ന് തീയതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഐടി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒപ്പിനൊപ്പം എന്തുകൊണ്ടാണ് തീയതി രേഖപ്പെടുത്താതെ പോയത്? ഇപ്പോൾ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് വ്യാജമാണ് എന്ന സംശയം കഴിഞ്ഞ 2 ദിവസമായി മാധ്യമ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിലെ എന്റെ സ്നേഹിതന്മാർ ശക്തമായ രൂപത്തിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ രേഖ ഒപ്പുവെച്ചത് 2020 മാർച്ച് 24 എന്ന് രേഖയിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ രേഖയുടെ PDF ഫയലിൽ വ്യക്തമാകുന്നത് രേഖ തയ്യാറാക്കിയത് ഏപ്രിൽ 14 2020 എന്നാണ്. അതായത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏപ്രിൽ 19 പത്രസമ്മേളനം കഴിഞ്ഞ ശേഷം ഈ രേഖകൾ ഈ ഗവൺമെന്റും സ്പ്രിംഗ്ലർ കമ്പനിയും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്ന് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കന്മാരും ഐടി വിദഗ്ധന്മാരും ഒക്കെ തന്നെ ഈ ഇടപാടിലെ കൃത്രിമങ്ങൾ, ഈ ഇടപാടിലെ ഗൗരവപൂർണമായ മറ്റു വശങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇപ്പോഴും ഈ കമ്പനി തന്നെയാണ് ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നത് എന്ന കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഈ ഇടപാടിലൂടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ നടത്തിയത്? വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ എന്നാണ് പറയുന്നത്. യാതൊരു ഭയവും യാതൊരു പ്രീതിയും ഇല്ലാതെ ഞാൻ ഭരണ നിർവഹണം നടത്തുമെന്നാണ് അദ്ദേഹം ഓർത്തെടുത്തുകൊണ്ട് അധികാരത്തിൽ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടത്. ഇതുപോലെ ഓർത്തെടുത്തിട്ടുള്ള എല്ലാവർക്കും ആ കാര്യം നന്നായിട്ട് അറിയാവുന്നതാണ്. പിന്നീട് മറ്റൊരു സുപ്രധാന കാര്യം, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ 2018 മാർച്ച് മാസം 24 ഡാറ്റ ബ്രീച്ച് അഥവാ വിവര ചോർച്ച സംബന്ധമായി സുപ്രധാനമായ ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിന്റെ പൂർണ്ണ വിവരം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അതിലെന്താണ് പറഞ്ഞത്? ഡാറ്റ ചോർച്ചയുടെ ആഘാത പ്രത്യാഘാതങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു എന്ന് മാത്രമല്ല, ഐടി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കുപരിയായി ഇന്ത്യൻ പൊതുസമൂഹം ഏറ്റവും ഗഹനമായി ചർച്ച ചെയ്തത് ആ പ്രമേയമായിരുന്നു, ഡാറ്റ ചോർച്ചയുടെ ആഘാത പ്രത്യാഘാതങ്ങളെ കുറിച്ച്. അന്ന് ആ പോളിറ്റ് ബ്യൂറോയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രൂപത്തിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നിന്ന് മറ്റ് 3 പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അതിൽ സന്നിഹിതരായിരുന്നു. ഈ കാര്യം മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? ആ പഴയ നിലപാട് തന്നെയാണ് ഇപ്പോഴും CPM-ന് ഉള്ളത് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ? CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും പോളിറ്റ് ബ്യൂറോ അംഗം മലയാളിയായ ശ്രീമാൻ പ്രകാശ് കാരാട്ടിനും ഈ കാര്യത്തിൽ എന്തഭിപ്രായമാണ് ഉള്ളത്? സീതാറാം യെച്ചൂരി രാജ്യസഭയിലുണ്ടായ സന്ദർഭത്തിൽ ഞാൻ ദീർഘവർഷക്കാലം ലോക്സഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഐടി സംബന്ധമായ പ്രസംഗം കേൾക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഡാറ്റ ചോർച്ചയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി വികാരഭരിതനായി സംസാരിച്ചത്
രാജ്യസഭയുടെ രേഖയിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്പ്രിംഗ്ലറിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീമാൻ സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് വിശദീകരിക്കാൻ തയ്യാറാകുമോ? 374 കോടി അഴിമതി നടത്തിയെന്ന് പറയപ്പെടുന്ന ലാവലിൻ അന്താരാഷ്ട്ര അഴിമതി കേസിൽ ഇപ്പോഴും സുപ്രീം കോടതിക്ക് മുമ്പാകെ കയ്യും കെട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രിക്ക് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന സ്പ്രിംഗ്ലർ എന്ന അന്താരാഷ്ട്ര ഡാറ്റയിൽ പങ്കാളിയാകാൻ എങ്ങനെ ധൈര്യം വന്നു? എന്തൊരു തൊലിക്കെട്ടിയാണ് മുഖ്യമന്ത്രിയുടേത്? ലാവലിൻ ആരോപണം ഉയർന്ന കാലത്ത് മുൻ മുഖ്യമന്ത്രിയായ ശ്രീമാൻ അച്യുതാനന്ദൻ രാജ്യമാസകലം നടന്നുകൊണ്ട് നടത്തിയ പത്രസമ്മേളനം ഈ നാട് മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഒരു പൊതുപ്രവർത്തനം കാണിക്കേണ്ട രാഷ്ട്രീയ സുതാര്യത അല്പം പോലുമില്ലാത്ത ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയന്റെ കാര്യം. അദ്ദേഹത്തിന് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു സൂക്ഷ്മതയുമില്ല എന്ന കാര്യം അദ്ദേഹം പലവട്ടം പറഞ്ഞതാണ്. പോളിറ്റ്ബ്യൂറോയിൽ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യമുന്നയിച്ചതാണ്. ബെർലിൻ കുഞ്ഞരത്തൻ നായരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയില്ലേ? അദ്ദേഹത്തിന്റെ ആത്മകഥ ഒളിക്യാമറകൾ പറയാത്തത്. അതിൽ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ എന്താണ് പറയുന്നത്? ആ അധ്യായം പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചും ലാവലിൻ അഴിമതിയുടെ അന്തർനാടകങ്ങളെ കുറിച്ചുമാണ്. എന്തുകൊണ്ട് കണ്ണൂർക്കാരനായ പാറപ്പുറത്ത് തന്റെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായ കാലം തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറയുന്ന പിണറായിക്ക് ഏറ്റവും അടുത്തറിയുന്ന കുഞ്ഞനൻ തന്നാരുടെ ഈ ആരോപണം അദ്ദേഹം നിഷേധിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, അത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബെർലിൻ കുഞ്ഞനൻ തന്നാർക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല? പിന്നീട് മറ്റൊരു കാര്യം, ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ വിശ്വസ്തനായ എഴുത്തുകാരൻ ശ്രീമാൻ എൻ എസ് മാധവൻ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ, അത് പ്രതിവാര ലേഖനമാണ്, അതിൽ സ്പ്രിംഗ്ലർ വിഷയം ആതുരകാലത്തെ തിരക്കിനിടയിലും നൈതികത കൈവിടാവുന്ന ഒന്നല്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നു. ലാവിൽ അഴിമതിയേക്കാൾ ഗുരുതരവും വ്യാപ്തിയുള്ളതുമാണ് സ്പ്രിംഗ്ലർ ഇടപാട് എന്ന് കേരള കോൺഗ്രസ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തുന്നു. ഇതേക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം നടത്തപ്പെട്ടേ മതിയാവുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പും അഴിമതിയുമാണ് ഡാറ്റാ സ്കാം. ഞാൻ ഓർക്കുന്നു, എനിക്ക് ദീർഘവർഷക്കാലം പരിചയമുള്ള ശ്രീമാൻ ചാത്തുണ്ണി മാസ്റ്റർ ജനശക്തി ഫിലിപ്സിന്റെ പേരിൽ 100 രൂപ റെസീറ്റ് കൊടുക്കാതെ അദ്ദേഹം വാങ്ങി എന്ന കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കിയതെന്ന കാര്യം മറക്കരുത്. അതായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മികമായ ഔന്നത്യം. സമീപകാലത്ത് ബംഗാളിൽ നിന്നുള്ള DYFI കാരനും രാജ്യസഭാ അംഗവുമായിരുന്ന റീത പ്രതാപ് ബാനർജി ഒരു മോൺ ബ്ലാങ്ക് പേനയും അതുപോലെ ആപ്പിൾ സ്മാർട്ട് വാച്ചും സംഘടിപ്പിച്ചു എന്ന കാരണം കൊണ്ട് അത് എവിടെ നിന്ന് കിട്ടി എന്നതിനെ കുറിച്ച് കൃത്യമായി പാർട്ടിയെ ബോധിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് എന്നേക്കുമായി പുറത്താക്കിയ പാർട്ടിയാണ് CPM എന്ന കാര്യം മറക്കരുത്. അങ്ങനെ വരുമ്പോൾ ധാർമ്മികത അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയനെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെപ്പിച്ച് CPM ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രീയമായ സത്യസന്ധതയാണ് കാണിക്കേണ്ടത്.
പൊളിച്ചു വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഈ ഇടപാട് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാനുള്ള ആർജവം സിപിഎമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ സീതാറാം യെച്ചൂരിയും അതുപോലെ സിപിഎമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വവും തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കെ എം ഷാജി എംഎൽഎ മുഖ്യമന്ത്രിക്ക് അപ്രിയമായ ചില സത്യങ്ങൾ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം കുറിച്ചു വെക്കുകയുണ്ടായി. പിറ്റേ ദിവസം പ്രതിദിന വാർത്താ സമ്മേളനത്തിൽ കലിതുള്ളുന്ന മുഖ്യമന്ത്രിയാണ് പ്രബുദ്ധമായ ഈ കേരളം കാണാനിടയായത്. അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രി അലങ്കരിക്കുന്ന ഇന്നത്തെ പദവിക്ക് അല്പം പോലും ചേർന്നതായിരുന്നില്ല എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ പി ആർ സംഘം കെട്ടിപ്പൊക്കിയ ഇല്ലാത്ത പ്രതിച്ഛായ ഒരു നിമിഷം കൊണ്ട് തകർന്ന കാഴ്ചയാണ് നമ്മുടെ കേരള സംസ്ഥാനം ദർശിച്ചത്. മണിക്കൂറുകൾക്കുള്ളിൽ ഷാജിക്കെതിരെ വിജിലൻസ് കേസ് എടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് ഉത്തരവിട്ടിരിക്കുന്നു. എന്നാണ് മുല്ലപ്പള്ളി പറയുന്നത്. ഭയപ്പെടുത്തി നിശബ്ദരാക്കാനാണ് ശ്രമിക്കുന്നത്. സ്പ്രിംഗ്ലർ കരാറിൽ സമഗ്രമായ അന്വേഷണം വേണം. വിഷയത്തിൽ